സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം കുറച്ചുകൂടി ഗൗരവമേറി വരികയാണെന്നാണ്. രാജ്യത്തിലെ കോവിഡ് കേസുകൾ വർദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൽ കൂടുതൽ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സംസ്ഥാനത്താണ്. പക്ഷേ നമുക്കൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്, സംസ്ഥാനത്തെ പ്രതിദിന കോവിഡ് കേസുകളുടെ കണക്ക് ഇനി സർക്കാർ വെബ്സൈറ്റ് വഴി കിട്ടില്ല എന്നുള്ളതാണ്. ഓരോ ദിവസത്തെയും രോഗങ്ങളുടെ കണക്ക് ലഭിക്കുന്ന പൊതുജനാരോഗ്യ പട്ടികയിൽ നിന്നും കോവിഡ് കണക്ക് ഒഴിവാക്കി. മരണ കണക്ക് പട്ടികയിൽ ചേർക്കുന്നത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു എന്ന കാരണം പറഞ്ഞാണ് കോവിഡ് കണക്ക് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത്. രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് ആക്ടീവ് കേസുകൾ ഇപ്പോൾ കേരളത്തിലാണ്. 2662 പേരാണ് കേരളത്തിൽ ഇപ്പോൾ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. 191 പേർക്ക് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചു. പക്ഷേ ഈ കണക്കുകളൊന്നും സംസ്ഥാന സർക്കാർ വെബ്സൈറ്റിൽ ഇപ്പോൾ ലഭ്യമല്ല. ഈ മാസം 21 വരെ ഹെൽത്ത് ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ മറ്റ് രോഗങ്ങളുടെ കണക്കുകൾക്കൊപ്പം പ്രതിദിന കോവിഡ് വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഈ പട്ടികയിൽ മരണകാരണം കോവിഡാണെന്ന് സ്ഥിരീകരിക്കുന്ന പഴയ മരണങ്ങളുടെ കണക്കും ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ പഴയ മരണക്കണക്ക് ദിവസേനയുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ആശയക്കുഴപ്പം സൃഷ്ടിക്കും എന്ന അഭിപ്രായമുയർന്നു. ഇതോടെ പ്രതിദിന കോവിഡ് കണക്ക് ഉൾപ്പെടുത്തുന്ന പട്ടികയിലെ കോളം തന്നെ ആരോഗ്യവകുപ്പ് പൂർണ്ണമായി ഒഴിവാക്കി. ജില്ല തിരിച്ചുള്ള കണക്ക് പ്രസിദ്ധീകരിച്ചിരുന്ന കോവിഡ് ബുള്ളറ്റിൻ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ തന്നെ അവസാനിപ്പിച്ചിരുന്നു. പൊതുജനങ്ങൾക്കോ ആരോഗ്യ പ്രവർത്തകർക്കോ ഇനി കോവിഡ് കണക്ക് അറിയണമെങ്കിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ തിരയണം. ഒരു ദിവസം മുൻപുള്ള കണക്ക് മാത്രമേ ഇതിൽ ലഭിക്കുകയുള്ളൂ. ഇനി മുതൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പ്രസിദ്ധീകരിക്കുന്ന ദിവസേനയുള്ള ഡേറ്റയിൽ നിന്ന് മാത്രമായിരിക്കും സംസ്ഥാനത്തെ കോവിഡ് രോഗികളുടെ കണക്ക് ലഭ്യമാവുക. ഓരോ ദിവസവും പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ കണക്ക് വരെ പ്രസിദ്ധീകരിക്കുമ്പോഴാണ് കോവിഡ് വിവരങ്ങൾ പൂർണ്ണമായി പ്രസിദ്ധീകരിക്കേണ്ടതില്ല എന്ന തീരുമാനം ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം.